ചിറ്റ എന്താണ് കല്യാണം വേണ്ടെന്ന് വെച്ചത്. പെട്ടെന്ന് അർജുൻ ചോദിച്ചപ്പോൾ ചിറ്റ കൗതുകത്തോടെ അവനെ നോക്കി. അത് അവൻ്റെ മാത്രം സംശയമല്ലെന്ന് അവൾക്കറിയാം. അവൾക്ക് 35 വയസ്സ് കഴിഞ്ഞു, പക്ഷെ കണ്ടാത്തോന്നില്ല. അപ്പോൾ ഞാൻ ഇത്ര നേരം പഠിപ്പിച്ചെല്ലാം വെറുതെ ആയല്ലേ, ചിറ്റ ചോദിച്ചു. നിനക്ക് മാത്സിന് ട്യൂഷൻ എടുക്കാമെന്ന് മാത്രമേ ഞാൻ അച്ഛനോട് സമ്മതിച്ചിട്ടുള്ളൂ, അല്ലാതെ എൻ്റെ കഥകൾ മുഴുവൻ നിന്നോട് പറയാമെന്ന് സമ്മതിച്ചിട്ടില്ല. കുസൃതിച്ചിരിയോടെ ചിറ്റ പറഞ്ഞു. എന്നെപ്പറ്റി ആരെങ്കിലും നിന്നോട് ചോദിച്ചോ, ചിറ്റ ചോദിച്ചു. ട്യൂഷൻ എടുത്ത ചിറ്റയാണെന്ന് പറഞ്ഞപ്പോൾ കൂട്ടുകാർ പറഞ്ഞത് നിനക്ക് ലോട്ടറി അടിച്ചല്ലോ എന്നാണ്. അത് ചിറ്റയോടെ എങ്ങനെ പറയാനാണ്? ചിറ്റ നിനക്ക് ട്യൂഷൻ എടുക്കാമെന്ന് സമ്മതിച്ചത് തന്നെ മിക്കവാറും നിൻ്റെ സ്മാർട്ട്നെസ് കണ്ടിട്ടായിരിക്കും. നീ നോക്കിയ ചിറ്റ വളയും, ഉറപ്പാ, കൂട്ടുകാരൻ പറഞ്ഞപ്പോൾ അവൻ മനസ്സിൽ ചിറ്റയെ ഒന്ന് സങ്കല്പിച്ച് നോക്കി. തറവാട്ടി പോകുമ്പോഴെല്ലാം ചിറ്റയെ കാണുന്നതാണ്. ഒരാഴ്ചയെ ചിറ്റവൻ്റെ അടുത്തിരുന്നാണ് ട്യൂഷൻ എടുക്കുന്നത്. പക്ഷേ ഇപ്പോഴാണ് ചിറ്റ അതിസുന്ദരിയാണെന്ന് നമ്മൾ തോന്നിയത്. പിന്നെ വൈകുന്നേരം വരെ ചിറ്റയെപ്പറ്റി മാത്രമായിരുന്നു ചിന്തിച്ചത്. എടച്ചക്ക, ചോദ്യപേപ്പറിൽ എൻ്റെ കല്യാണത്തെപ്പറ്റി ചോദ്യങ്ങളൊന്നും ഉണ്ടാവില്ല, ചിറ്റ പറഞ്ഞു. പക്ഷേ അവൻ്റെ ചോദ്യം ചിറ്റയെ പഴയ ഓർമ്മകളിലേക്ക് കൊണ്ടുപോയി. മറക്കാൻ ആഗ്രഹിക്കുന്ന കുറേ ഓർമ്മകൾ. അവനെ ട്യൂഷൻ പഠിപ്പിക്കാമെന്ന് സമ്മതിച്ചു തന്നെ പഴയ ചില ഓർമ്മകൾ മനസ്സിലുള്ളത് കൊണ്ടാണ്. കഥയിലെ നായകൻ അവൻ്റെ അച്ഛനാണ്, അശോകൻ. പക്ഷേ ആർക്കും അറിയില്ല കല്യാണം പറയാത്ത ഒരു പ്രേമബന്ധം. പക്ഷേ ചിറ്റയ്ക്കത് വെറുമൊരു പ്രേമം മാത്രമായിരുന്നില്ല, സ്വപ്നമായിരുന്നു, ജീവിതമായിരുന്നു. കോളേജിലേക്കുള്ള ബസ് യാത്രയിലാണ് അവൾ അവനെ ആദ്യം കാണുന്നത്. അവൻ കണ്ണിലേക്ക് നോക്കി പുഞ്ചിരിച്ചപ്പോൾ അവൾ പെട്ടെന്ന് നോട്ടം പിൻവലിച്ചു. പക്ഷെ അറിയാതെ വീണ്ടും നോക്കിപ്പോയി. അവൻ വീണ്ടും പുഞ്ചിരിച്ചു. പിന്നെ അവൻ അവളുടെ പുറകിൽ നിന്ന് മാറിയിട്ടില്ല. ആദ്യമൊക്കെ ഒഴിഞ്ഞു മാറിയെങ്കിലും പിന്നീട് എപ്പോഴും അവളും അവനെ പ്രേമിക്കാൻ തുടങ്ങി. ഗ്രാമത്തിൽ മിക്കവരും അവളുടെ അച്ഛനെ അറിയും, അതുകൊണ്ട് അവളെയും. പക്ഷേ ഗ്രാമം വിട്ട് കഴിഞ്ഞാൽ അവൾക്ക് അവളോട് സംസാരിക്കാൻ പേടിയൊന്നുമില്ല. തിരക്കില്ലാത്ത പല സ്ഥലങ്ങളിലും അവർ പരസ്പരം കണ്ടുമുട്ടി സംസാരിച്ചു. കൂടുതലെടുത്തപ്പോൾ രണ്ടുപേരും വിജനമായ സ്ഥലങ്ങൾ തേടാൻ തുടങ്ങി. രണ്ടുപേരും മണിക്കൂറുകൾ സംസാരിച്ചു. എപ്പോഴും അവർ ഒന്നായി. പുസ്തകം തുറന്നു വെച്ച് അവനെ സ്വപ്നം കണ്ടിരുന്ന നാളുകൾ. ഒരു ദിവസം അവളെ ഞെട്ടിച്ചുകൊണ്ടൊരു വാർത്തയെത്തി. തറവാട്ടിലെ തന്നെ അവളുടെ സമപ്രായക്കാരി ശ്രീലത ഗർഭിണിയാണ്. അവൾ പറഞ്ഞത് അവൻ്റെ പേരാണ്. കോളേജിൽ ശ്രീലതയെ അവളെ ഒന്നിച്ചാണ് പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെയാണ് അശോകൻ അവളെ പരിചയപ്പെടുന്നത്. പിന്നെ രണ്ടുപേരും തമ്മിൽ എടുത്തു. അതൊന്നും ചിറ്റ അറിഞ്ഞില്ല. പക്ഷേ അതിലും വലിയ ഷോക്ക് പിന്നാലെ വന്നു. അവൾ 2 മാസം ഗർഭിണിയാണ്. ചെറിയ സംശയം തോന്നിയപ്പോഴാണ് അവൾ ടെസ്റ്റ് ചെയ്തത്. അപ്പോഴേക്കും അശോകൻ്റെ വിവാഹം ഉറപ്പിച്ചിരുന്നു ശ്രീലതയുമായി. അവളത് ആരും അറിയാതെ ഒഴിവാക്കി. അവളുടെ മനസ്സിൽ നിന്ന് പ്രണയവും വിവാഹവും എല്ലാം അതോടെ മാഞ്ഞുപോയി. തന്നെ ചതിച്ചയാൾ തൻ്റെ മുന്നിൽ സന്തോഷത്തോടെ കുടുംബമൊത്ത് ജീവിക്കുന്നത് അവൾ കാണുന്നുണ്ടായിരുന്നു. പക്ഷേ ശ്രീലത ഇപ്പോഴും അവളുടെ കൂട്ടുകാരിയാണ്. എന്താവശ്യത്തിനും ഓടിയെത്തുന്നവൾ. അതുകൊണ്ട് അവൾക്ക് അശോകനോടും ദേഷ്യമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണ് അർജുനെ ട്യൂഷൻ എടുക്കാമെന്ന് സമ്മതിച്ചത്. ഒരു ദിവസം കടന്നുപോയി. ഇന്നെപ്പറ്റി പുതിയ സംശയം വല്ലതും ഉണ്ടോ? കുസൃതിച്ചിരിയോടെ ചിറ്റ ചോദിച്ചു. കുറേ സംശയങ്ങളുണ്ട്, പക്ഷെ അതൊന്നും പരീക്ഷയ്ക്ക് വരില്ലല്ലോ, അവനും വിട്ടുകൊടുത്തില്ല. അച്ഛൻ്റെ മുഖം തന്നെ അവൾ മനസ്സിൽ പറഞ്ഞു. അവൻ നോട്ട്ബുക്കിൽ കുത്തിക്കുറച്ചുകൊണ്ടിരുന്നപ്പോൾ ചിറ്റ അവൻ്റെ ഫോൺ എടുത്ത് നോക്കി. ചിറ്റ പ്രതീക്ഷിച്ചതുപോലെ അവളുടെ ഫോട്ടോ അതിലുണ്ടായിരുന്നു. ഇതെപ്പോൾ എടുത്താടാ? ചിറ്റ ചോദിച്ചു. അവൻ തലകുണിച്ചിരുന്നു. ചിറ്റ കാണാതെ അവൻ എടുത്തതാണ് കൂട്ടുകാരെ കാണിക്കാൻ. നല്ല ഫോട്ടോയാണ്, അതുകൊണ്ട് അവൾക്ക് ദേഷ്യമൊന്നും തോന്നിയില്ല. താനിപ്പോൾ സുന്ദരിയാണെന്നൊരു തോന്നലും അവളുടെ മനസ്സിലുണ്ടായി. അവൻ തന്നെ സസൂക്ഷ്മം നിരീക്ഷിക്കുന്നുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി. എന്തായിരിക്കും എൻ്റെ മനസ്സിൽ? അവൾ മനസ്സിൽ ചോദിച്ചു. ഈ ഫോട്ടോ എനിക്കിഷ്ടമായി, അതിങ്ങ് സെൻഡ് ചെയ്യണം, പ്രൊഫൈലായിട്ടുണ്ടല്ലോ, അവൾ പറഞ്ഞു. അവൻ ഫോട്ടോ സെൻഡ് ചെയ്തു. അവളത് ഫേസ്ബുക്കിൽ പ്രൊഫൈലാക്കുന്നതിനിടയിൽ അവനോട് ചോദിച്ചു. സാധാരണ നിൻ്റെ പ്രായത്തിലുള്ള ചെക്കന്മാർ കൂടെ പഠിക്കുന്ന പെൺകുട്ടികളുടെ ഫോട്ടോ ആണല്ലോ സേവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ കാമുകിമാരുടെ ഫോട്ടോ. നീ എന്തിനാണ് എൻ്റെ ഫോട്ടോ സേവ് ചെയ്തിരിക്കുന്നത്? ചിറ്റയുടെ ചോദ്യം കേട്ടപ്പോൾ അവൻ മുഖമുയർത്തിയിരുന്നു. അവൻ മറുപടിയൊന്നും പറഞ്ഞില്ലെങ്കിലും അവൻ്റെ കണ്ണുകളിലെ ആരാധന അവൾ കണ്ടു. നീ വഷളായിപ്പോയി, നാണത്തോടെ അവൾ പറഞ്ഞു. എനിക്കത്ര വയസ്സുണ്ടെന്ന് നിനക്കറിയാമോ? അവൾ ചോദിച്ചു. എനിക്കറിയില്ല, പക്ഷെ കണ്ടാലൊരു 25 വയസ്സ്, അതിൽ കൂടുതൽ തോന്നിക്കില്ല, അവൻ പറഞ്ഞു. അവളുടെ കണ്ണുകൾ തിളങ്ങി. എനിക്കറിയാടാ, നിൻ്റെ കൂട്ടുകാരാണ് നിന്നെ ഇളകി വിടുന്നതെന്ന്. പണ്ടെൻ്റെ കൂട്ടുകാരികൾ ഇതുപോലെയായിരുന്നു. അത് ശരിയാണ്, അവരുടെ സംശയങ്ങളാണ് ഞാൻ ചിറ്റയോട് ചോദിച്ചത്. പക്ഷേ ഇപ്പോൾ എൻ്റെ മനസ്സ് നിറയെ സംശയങ്ങളാണ്, അവൻ പറഞ്ഞു. രണ്ടുപേരും കുറച്ച് നിമിഷങ്ങൾ കണ്ണിൽ കണ്ണിൽ നോക്കിയിരുന്നു. അവരുടെ കണ്ണുകൾ തമ്മിൽ സംസാരിച്ചു. ഏതോ നിമിഷത്തിൽ അവരുടെ ചുണ്ടുകൾ തമ്മിലും. രണ്ടുപേരും പരിസരം മറന്നു. അവൻ കൊടുങ്കാറ്റ് പോലെ അവളെ കീഴടക്കി. നീണ്ട വേനലിന് ശേഷം പുതുമഴ പെയ്തതുപോലെയാണ് അവൾക്ക് തോന്നിയത്. പക്ഷേ പിരിയുമ്പോൾ രണ്ടുപേരുടെയും കണ്ണുകളിൽ കുറ്റബോധമുണ്ടായിരുന്നു. പക്ഷേ അതിന് പിറ്റേ ദിവസം വൈകുന്നേരം വരെ മാത്രമേ ആയുസ് ഉണ്ടായിരുന്നുള്ളൂ. എല്ലാം മറന്നവർ വീണ്ടും ഒന്നായി. ചിറ്റയുടെ കണ്ണുകളുടെ തിളക്കം കൂടിയതുപോലെ അവന് തോന്നി. പ്രായം കുറച്ചുകൂടി കുറഞ്ഞതുപോലെയും. ദിവസങ്ങൾ ഓടിപ്പോയിക്കൊണ്ടിരുന്നു. ആരും അറിയാതെ അവർ പ്രണയിച്ചു. ഒരു ദിവസം പോലും പരസ്പരം കാണാതിരിക്കാൻ പറ്റില്ലെന്ന അവസ്ഥയായി. വൈകി വന്ന വസന്തം എന്നൊക്കെ കേട്ടിട്ടേ ഉള്ളൂ. എൻ്റെ ജീവിതത്തിൽ അതാണ് സംഭവിക്കുന്നത്, അവൾ മന്ത്രിച്ചു. അപ്പോൾ അവൻ അവളെ കോരിത്തെരിപ്പിക്കുകയായിരുന്നു. ഒരു വൈകുന്നേരം വന്നപ്പോൾ അവളുടെ മുഖത്ത് ചിരിയില്ല. അവനെ ഞെട്ടിച്ചുകൊണ്ട് അവൾ പറഞ്ഞു, ഞാൻ പ്രഗ്നൻ്റ് ആണ്, പ്രിക്കോഷൻ എല്ലാം എടുത്തിട്ടും എങ്ങനെ സംഭവിച്ചെന്ന് അറിയില്ല, അവൾ പറഞ്ഞു. അവൻ്റെ ചുണ്ടിലെ ചിരി മാഞ്ഞു. അവൻ പകച്ചിരിക്കുന്നത് അവൾ കണ്ടു. നീ പേടിക്കണ്ട, ഞാൻ ആരോടും പറയില്ല, നമുക്ക് ആരോടും പറയാൻ പറ്റില്ലല്ലോ, അവൾ പറഞ്ഞു. പക്ഷേ ഈ കുരുന്നിനെ ഞാൻ കളയില്ല, എൻ്റെ മകളായി വളർത്തു, നിനക്ക് ദൂരെ നിന്ന് കാണാം, ഒരിക്കലും ഞാൻ നിന്നെ ശല്യപ്പെടുത്തില്ല, അവൾ പറഞ്ഞു. പിന്നെ ചിറ്റ കുറേ നാൾ നാട്ടിലില്ലായിരുന്നു, ഏതോ കൂട്ടുകാരുടെ വീട്ടിലായിരുന്നു. പക്ഷേ എന്നും അവനെ വിളിക്കും, വിശേഷങ്ങൾ പറയും. ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ അവൾ മടങ്ങി വന്നു. കൂടെ ഒരു കുട്ടിയുമുണ്ട്. കുട്ടിയെ ദത്തെടുത്താണെന്ന് അവൾ പറഞ്ഞു. എല്ലാവരും അത് വിശ്വസിച്ചു. അർജുൻ അവളെ കാണാൻ വന്നു.
വന്നിരിക്കുന്നത് അച്ഛനാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ലല്ലോ, അവൾ പറഞ്ഞു. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു.